തെരഞ്ഞെടുപ്പെടുത്ത സമയത്ത് ഏറെ വിവാദമായ ചർച്ചാ വിഷയമായിരുന്നു ഇരട്ട വോട്ട്. അന്ന് സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ വീഴ്ച പറ്റിയെന്ന് ആരോപിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക ചോർത്തിയെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെ ലാപ്ടോപ്പിൽ സൂക്ഷിച്ചിരുന്ന 2.67 കോടി വോട്ടർമാരുടെ വിവരങ്ങൾ ചോർന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതുപ്രകാരം ഐടി ആക്ട്, ഗൂഢാലോചന, മോഷണം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതേസമയം 4.5 ലക്ഷം വ്യാജ വോട്ടർമാരെ കണ്ടെത്തി നൽകിയിട്ട് അത് ഗൗരവത്തിലെടുക്കാതെ 38,000 വോട്ടർമാർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണ് ചെയ്തതെന്നും ഇതിനകത്ത് വ്യാജ വോട്ടർമാരെ ആരാണ് എൻറോൾ ചെയ്തതെന്ന് അറിയണമെന്നും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതോടൊപ്പം പാവപ്പെട്ട താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതുകൊണ്ട് ഇതിന് പരിഹാരമാവില്ലെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫോട്ടോ പതിച്ച വോട്ടർ പട്ടികയിലെ മുഴുവൻ വിവരങ്ങളും കൈമാറാറില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം കേസ് അന്വേഷണം രമേശ് ചെന്നിത്തലയിലേക്ക് എത്തുമോ എന്ന സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. എന്നാൽ തനിക്ക് വിവരങ്ങൾ കിട്ടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നാണെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. കമ്മീഷൻ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ നിന്നാണ് വിവരങ്ങൾ നഷ്ടപ്പെട്ടതെന്നും ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്നുമാണ് കമ്മീഷൻ സംശയിക്കുന്നത്. വോട്ടർ പട്ടിക ചോർത്തി എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയെ തുടർന്നുള്ള അന്വേഷണം ഏതു വിധത്തിൽ മുന്നോട്ടു പോകുമെന്നത് കേരള രാഷ്ട്രീയം ഒന്നടങ്കം ഉറ്റുനോക്കുന്നുണ്ട്.